അക്ഷരം അറിവാണ്, അറിവ് ആനന്ദമാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി നാം ആചരിക്കുന്നു. 1965 നിരക്ഷരതാ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ആലോചിക്കാൻ വിവിധ രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഒരു യോഗം ഇറാനിൽ ആരംഭിച്ചത് സെപ്റ്റംബർ 8 ഇതിൻ്റെ ഓർമ്മയ്ക്കായും സാക്ഷരതയുടെ പ്രാധാന്യം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനുമാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 1966 മുതൽ സാക്ഷരതാ ദിനമായി സെപ്റ്റംബർ 8 ആചരിക്കുന്നത്. ആത്മവിശ്വാസത്തോടെയും അന്തസ്സോടെയും ജീവിക്കുന്നതിനാവശ്യമായ എഴുത്തും വായനയും കൈവശപ്പെടുത്തുകയും സമൂഹത്തിൻ്റെ പൊതുവികസനത്തിന് തൻ്റെ കഴിവുകളെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ സാക്ഷരനാകുന്നത്. സമൂഹത്തിൻ്റെ വികസനം ജനതയുടെ അറിവിനെ ആശ്രയിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സാക്ഷരതയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. 2015 യുനെസ്കോയുടെ സാക്ഷരതാ പട്ടിക പ്രകാരം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് 72.1%. 2011 കണക്കനുസരിച്ച് സാക്ഷരതയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. ഈ വർഷം കോവിഡ് 19 മഹാമാരിയുടെ പ്രതിസന്ധിക്കിടയിലും സാക്ഷരതാ ദിനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മഹാമാരിയെ ഭയന്ന് സ്കൂൾ തുറക്കാൻ കഴിയുന്നില്ലെങ്കിലും പഠനത്തിലും സാക്ഷരതയിലും പിന്നോക്കം പോകാതെ ഇരിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തൻ ഒരായുധമാണ് നിനക്കത് എന്ന മഹത്വചനവും വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വാക്യവും നമുക്കോർക്കാം.